ഒരു കാലത്തെ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന താരമാണ് നദിയ മൊയ്തു. നിരവധി ചിത്രങ്ങളിൽ കൂടി നടി വളരെ പെട്ടെന്ന് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയിരുന്നു. സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എല്ലാം വേദി പങ്കിടാൻ അവസരം ലഭിച്ച നദിയ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും എല്ലാം തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവാഹശേഷം മലയാള സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണെങ്കിലും തമിഴിലും തെലുങ്കിലും എല്ലാം നദിയ ഇടയ്ക്കിടയ്ക്ക് എത്താറുണ്ട്. ശക്തമായ കഥാപാത്രങ്ങളിലൂടെയാണ് നദിയ എത്താറുള്ളത്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ അഭിനയിക്കുന്നില്ലെങ്കിലും മറ്റു ഭാഷകളിൽ കൂടി നദിയെ മലയാളി ആരാധകർ കാണാറുണ്ട്. ഇപ്പോഴിതാ അധികം ആർക്കും അറിയാത്ത നദിയയുടെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. മുസ്ലിമായ അച്ഛൻ്റെയും ഹിന്ദു ആയ അമ്മയുടെയും ഏക മകളാണ് നദിയ. സെറീന മൊയ്തു എന്നാണ് യഥാർത്ഥ പേര്. സിനിമയിൽ എത്തിയതിനു ശേഷം സിനിമയ്ക്ക് വേണ്ടിയാണ് താരം തൻ്റെ പേര് മാറ്റിയത്. മലയാളിയാണെങ്കിലും നദിയ ജനിച്ചതും വളർന്നതും മുംബൈയിലാണ്. അവിടെ വെച്ച് മഹാരാഷ്ട്ര ബ്രാഹ്മണനായ യുവാവുമായി പ്രണയത്തിലാകുകയായിരുന്നു. ആ പ്രണയം വിവാഹത്തിൽ അവസാനിക്കുകയും ചെയ്തു. വിവാഹശേഷം ഏകദേശം 10 വർഷത്തോളം ഇടവേള എടുത്തിട്ടാണ് സിനിമയിലേക്ക് തിരിച്ചെത്തിയത്. ആ സമയം കൊണ്ട് പഠനം പൂർത്തിയാക്കിയ നദിയ ഭർത്താവിൻ്റെ 2 പെൺമക്കൾക്കുമൊപ്പം കുടുംബജീവിതത്തിൻ്റെ തിരക്കിലായിരുന്നു. ഇപ്പോൾ ഒരുപിടി നല്ല ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് തിരക്കിലാണ് നദിയ. മോഹൻലാൽ നായകനായി എത്തിയ ദൃശ്യം 2 ഭാഗത്തിൻ്റെ തെലുങ്ക് പതിപ്പിൽ ഗീതാ പ്രഭാകർ എന്ന പോലീസുകാരിയായി എത്തുന്നത് നദിയ മൊയ്തുവാണ്. നോക്കെത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രത്തിൽ കൂടിയാണ് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത്. ഗേളി എന്ന കഥാപാത്രം മികച്ച പ്രേക്ഷക ശ്രദ്ധയാണ് നദിയയ്ക്ക് നേടിക്കൊടുത്തത്.